മൂന്നാറിലെ കുണ്ടള എസ്റ്റേറ്റിൽ ഞായറാഴ്ച പുലർച്ചെ വീണ്ടും ഉരുൾപൊട്ടി. രണ്ട് വീടുകൾ മണ്ണിനടിയിലായി. ശനിയാഴ്ച ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. തുടർന്ന് എസ്റ്റേറ്റിലുള്ള എല്ലാവരെയും ശനിയാഴ്ച ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചിരുന്നു. അതിനാൽ വൻ അപകടം ഒഴിവായി. ശനിയാഴ്ചത്തെ ഉരുൾപൊട്ടലിൽ രണ്ട് കടകളും ഒരു ക്ഷേത്രവും മണ്ണിനടിയിലായിരുന്നു. ഉരുൾപൊട്ടലിൽ തലനാരിഴക്കി രക്ഷപ്പെട്ടത് 450 ജീവനുകളാണ്. താഴെ കുണ്ടള എസ്റ്റേറ്റിലടക്കം 141 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നിരവധി എസ്റ്റേറ്റുകളാണ് താഴെയുള്ളത്. ഉരുൾപൊട്ടി മൂന്നാർ വട്ടവടപ്പാതയിൽ തങ്ങി നിൽക്കുകയും താഴേക്ക് പതിക്കാതിരിക്കുകയും ചെയ്തതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. രാത്രി ഇതുവഴി വാഹനത്തിൽ വന്ന ആളുകളാണ് ഉരുൾപൊട്ടി റോഡിലേക്ക് പതിച്ചിരിക്കുന്നത് കണ്ടത്. അവർ അറിയിച്ചതിനെ തുടർന്ന് കുടുംബങ്ങളെ പൂർണ്ണമായും അടുത്തുള്ള സ്കൂളുകളിലേക്ക് മാറ്റി. മണ്ണും കല്ലും വന്ന് നിറഞ്ഞതിനാൽ വട്ടവട മൂന്നാർ റോഡ് പൂർണ്ണമായും നശിച്ചു. ഇതോടെ വട്ടവട ഒറ്റപ്പെട്ട നിലയിലാണ്. രാത്രിയിലായതിനാൽ ഉരുൾപൊട്ടിയ കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. പെട്ടിമുടി ദുരന്തത്തിന്റെ രണ്ടാം വാർഷികത്തിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. 2020 ഓഗസ്റ്റ് 6 രാത്രിയിലായിരുന്നു പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഉറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളും ഗർഭിണികളുമടക്കം 70 ജീവൻ നഷ്ടപ്പെട്ടു. 12 പേർ മാത്രമാണ് അന്ന് ആ ദുരന്തത്തെ അതിജീവിച്ചത്.